guys, welcome back to our channel, Nick's Pets and Passion. Yaan ningada Nijin. So guys, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊലോവീനിയസ് ജീനസിലുള്ള നമ്മുടെ സ്വന്തം നിക്കോബാർ പിജിയൻസിനെ കുറിച്ചാണ്. കൊലോവീനിയസ് ജീനസിലെ ആദ്യമുള്ള ലിവിംഗ് ക്രീച്ചർ ആണ് ഈ പറയുന്ന നിക്കോബാർ പിജിയൻ. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതൊരു പിജിയൻസ് കാറ്റഗറിയിലുള്ള ഒരു ബ്രീഡാണ്. ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഇപ്പൊ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിജിയൻസ് ആണ്. ഡോഡോ എന്ന് പറഞ്ഞാൽ ഒരുവിധം ആൾക്കാരൊക്കെ ഫെമിലിയർ ആയിരിക്കും. നമ്മളുടെ മാൻകൈൻഡ് കൊണ്ട് എക്സ്റ്റെൻഡ് ആയിപ്പോയ ഒരു ബേർഡാണ്. ഈ ബേർഡിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഉള്ള ലിവിംഗ് റിലേറ്റീവ് ആണ് ഈ പറയുന്ന നിക്കോബാർ പിജിയൻ. ഏകദേശം 40 സെന്റിമീറ്റർ വരെ ഇതിന് ലെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 600 ഗ്രാം ആണ്. അപ്പൊ ഗൈസ്, ഇതിന്റെ കളറാണ് ഏറ്റവും പ്രത്യേകത. ഇതിന്റെ ബോഡിയുടെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സ്ലാഡി ഗ്രേ ആണ്. ഇതിന്റെ അപ്പർ ബോഡി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് മെറ്റാലിക് ബ്ലൂ ആൻഡ് ഗ്രീൻ, അതുപോലെ തന്നെ കോപ്പർ ബ്രൗൺസ് ആണ്. ഇതിന്റെ വാലുകൾ വളരെ ഷോർട്ട് ആണ്. അതുപോലെ തന്നെ വൈറ്റ് പ്യുവർ വൈറ്റ് കളറാണ് അതിന്റെ വാലുകൾക്ക്. ഇവരെ സ്ട്രോങ് ആയിട്ടുള്ള കാലുകൾക്ക് ഡൾ ആയിട്ടുള്ള റെഡ് ആണ് കളർ. അതുപോലെ തന്നെ ഇവരെ കൺപോളുകൾ ഭയങ്കര ഡാർക്ക് ആണോ. ഇവരുടെ ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ മെയിൽസിനേക്കാളും കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ കൊക്കിന്റെ മുകളിൽ ഒരു ചെറിയ മുഴ ഉണ്ടാവും. അത് ഫീമെയിൽസിനും മെയിൽസിനേക്കാളും ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഫീമെയിലിന്റെ ഫെദേഴ്സും ചെറുതായിരിക്കും. പിന്നെ അവരുടെ ബോഡിയുടെ താഴെ ബ്രൗണിഷ് ആയിരിക്കും കളർ. അതുപോലെ തന്നെ ഇവരുടെ ഇമച്ചോർ ആയിട്ടുള്ള ബേർഡ്സിന്റെ ടെയില് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്ലേസിംഗും കാര്യങ്ങളും ഇവരുടെ ബോഡിയിൽ ഉണ്ടാവില്ല. ഇവര് കൂടുതലും കാണപ്പെടുന്നത് സീ ലെവലിൽ നിന്ന് 500 മീറ്റർ മുകളിലുള്ള സ്ഥലങ്ങളിലാണ്. ഇവർ നെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കടലോര പ്രദേശങ്ങളിലാണ്. ചെറിയ ഐലൻഡുകളാണ് ഇവർ ബ്രീഡിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ നോൺ ബ്രീഡിംഗ് സമയത്ത് ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ ഐലൻഡുകളിലേക്ക് പോകും. ഇവർക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡും ഫ്രൂട്ട്സും കാര്യങ്ങളും കിട്ടുന്ന വലിയ ഐലൻഡുകളിലേക്കാണ് ഇവർ പോവുക. വലിയ വലിയ കൂട്ടങ്ങളായിട്ടാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇവർ ഉറങ്ങുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഐലൻഡ്സ് ഇല്ലേ, അതിൽ പ്രെഡിയേറ്റേഴ്സ് ഇല്ലാത്ത ചെറിയ ചെറിയ ഐലൻഡ്സിലാണ് ഇവർ ഉറങ്ങുക. അതും തീരത്തു നിന്ന് അകലെയായിരിക്കും. ഇവരുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ സീഡ്സ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബഡ്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഈ ധാന്യങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളാണ്ടോ. അതുപോലെ തന്നെ ഇവർ ഹാർഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇവർക്ക് ഗ്രൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ കോഴിക്കൊക്കെ കാണുന്ന പോലെ, തൊണ്ടയിൽ കാണുന്ന പോലെ ഒരു കല്ല്, ഗിസാറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇവരുടെ ഹാർഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇവർ ഈ ഫുഡ് കഴിക്കാനും അങ്ങനെ കറങ്ങലും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ബേർഡ്സ് ഒക്കെ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. ബ്രീഡിംഗ് സീസണും അതുപോലെ തന്നെ ബ്രീഡിംഗ് അല്ലാത്ത സീസണിൽ ഇവർ ഐലൻഡുകൾ മാറല്ലോ, ആ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 30 വരെയുള്ള ഫ്ലോക്സ് ആയിട്ട്, 30 വരെയുള്ള കൂട്ടായിട്ടാണ് പോവുക കേട്ടോ. അവരുടെ ഈ വൈറ്റ് ടെയിൽ ഈ കാണുന്ന ബൈക്കിന്റെ ഒക്കെ ഇൻഡിക്കേറ്റർ പോലെയാണ് കേട്ടോ. ഇവരിങ്ങനെ പറന്നു പോകുമ്പോൾ പിന്നിലേക്ക് എടുത്ത് കാണിക്കും, ഈ വൈറ്റ് ആയിട്ടുള്ള ടെയിൽ എടുത്ത് കാണിക്കും. അപ്പൊ ഇവർ പിന്നിക്കോടെ വരുന്ന ബേർഡ്സിനെ വഴി തെറ്റാണ്ടിരിക്കാനും ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനും കഴിയും. പിന്നെ ഈ വൈറ്റ് ടെയിലിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൽ മെച്ചുവർ ആയിട്ടുള്ള മെയിൽസ് ആണ് ഈ ഒരു പാക്കിനെയൊക്കെ ലീഡ് ചെയ്യുക കേട്ടോ. മറ്റൊരു ഐലൻഡിലേക്ക് പോകുമ്പോൾ അതിന്റെ പിന്നിൽ വരുന്ന ബേർഡ്സിനെ ഇതിന്റെ ടെയിൽ കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് മെച്ചുവേർഡ് ആണെന്ന്. ഇവരുടെ മെച്ചുവേർഡ് അല്ലാത്ത ബേർഡ്സിന്റെ ടെയിൽ വൈറ്റ് ആയിരിക്കില്ല, അത് ബ്ലാക്ക് ആയിരിക്കും. ഇവരെ കാണപ്പെടുന്നത് ഐലൻഡ്സ് ഓഫ് നിക്കോബാർ, തായ്ലാന്റ്, മലേഷ്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഫിലിപ്പീൻ, സോളമൻസ് പോലുള്ള രാജ്യങ്ങളിലാണ്. ഇവരുടെ ബ്രീഡിംഗ് സീസൺ ജാനുവരി തൊട്ട് മാർച്ച് വരെയാണ് കേട്ടോ. ഇതിൽ ഫീമെയിൽസ് ആണ് കേട്ടോ ഈ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇല പൊടിയാത്ത മരങ്ങളില്ലേ, അതിന്റെ മുകളിൽ പോയിട്ട് നല്ല ഹൈ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ടാണ് ഇവർ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയ ചെറിയ ഐലൻഡ്സ് ഇല്ലേ, അതിന്റെ ഉള്ളിൽ ഡീപ്പായിട്ടാണ് ഇവർ നെസ്റ്റ് ചെയ്യുന്നത്. അതൊരു കോളനി ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് നെസ്റ്റുകൾ ഉണ്ടാവും ഒരുമിച്ച് ഒരു ഏരിയയിൽ തന്നെ. ഇവർ ബ്ലൂ ഷെയ്ഡഡ് ആയിട്ടുള്ള വൈറ്റ് എഗ് ആണ് ലേ ചെയ്യുക, അത് നല്ല റൗണ്ട് ആയിരിക്കും കേട്ടോ. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാവുകളെ പോലെയല്ല, 30 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. മറ്റ് ബേഡുകളിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ ബാക്കി പ്രാവുകളെ പോലെ തന്നെ ഇവർ രണ്ടുപേരും മെയിലും ഫീമെയിലും മാറി മാറി എഗ്ഗിന് ഇൻക്യുബേഷൻ ഇരിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രാവുകളെ പോലെ തന്നെ ഇവര് ത്രോട്ട് മിൽക്ക് കൊടുത്താണ് ആദ്യത്തെ ഒരു ഏജിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുക. ഈ കുഞ്ഞുങ്ങളെ ഏകദേശം 3 മാസം കഴിയുമ്പോഴാണ് പുറത്തേക്ക് വൈൽഡിലേക്ക് ഇവർ പറന്നു പോവുക. ഏകദേശം 12 മാസം, 1 ഇയർ കഴിയുമ്പോഴാണ് ഇവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വരുന്നത്. ടോഡോ പക്ഷികളെ പോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ കഷ്ടത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വംശനാശ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം നമ്മൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെ കൂടുതലും ഹണ്ട് ചെയ്യപ്പെടുന്നത് ടോഡോ പക്ഷികളെ പോലെ തന്നെ ഫുഡിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവരുടെ ബോഡിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗിസാറ്റ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. ഇത് കിട്ടാനും വേണ്ടി ഇവരെ ഹണ്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 13 to 20 ഡോളർ വരെയാണ് ഈ ഒരു സ്റ്റോണിന്റെ റേറ്റ്. ഇത് ജുവലറീസിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മറ്റ് വൈൽഡിലുള്ള ഇങ്ങനത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബേർഡ്സ് പോലെ തന്നെ ഇവരും പെറ്റ് മാർക്കറ്റിൽ വളരെ പ്രിയമേറിയിട്ടുള്ള ബേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ വൈൽഡിൽ നിന്ന് ഈ ഒരു കാര്യത്തിനും പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇതുവരെ കണക്കാക്കാൻ പറ്റിയിട്ടില്ല. 2004 പഠനം വ്യക്തമാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോസ്റ്റൽ ഏരിയയിലുള്ള ഈ ഫോറസ്റ്റുകളും കാര്യങ്ങളിലെ കടലോര തീരത്തുള്ള ഈ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് മനുഷ്യരത് കയ്യേറുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബേർഡ്സ്
ബേർഡ്സിന്റെ ലിവിംഗ് സ്പേസിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. IUCN പഠനം അനുസരിച്ച് ഈ ഒരു ബേർഡ് ക്ലോസ് ടു എക്സ്റ്റിൻഷൻ ആണ്. അതിനർത്ഥം വൈകാതെ ഇവരെ എക്സ്റ്റിൻഡ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഇവരെ പെറ്റായിട്ട് വളർത്തുന്ന കാര്യത്തിലാണെങ്കിൽ ഇവര് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ബേർഡ്സ് ഒന്നും അല്ല. മനുഷ്യനായിട്ട് മിംഗിൾ ചെയ്യുന്ന കാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവര് പെറ്റായിട്ട് ഒരുപാട് ആൾക്കാർ വളർത്തുന്നുണ്ട്. ഇതിന്റെ വേറൊരു സത്യം എന്താന്ന് വെച്ചാൽ, ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലീഗലാണ്. എങ്കിലും ഇത് ബ്ലാക്ക് മാർക്കറ്റ് വഴി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഇവരുടെ പ്രൈസ് ആണ് ഏകദേശം 100,000 രൂപ വരും ഒരു പെയറിനെ സ്വന്തമാക്കാൻ. ഇതിന്റെ ഒപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, ഇത് ഇന്ത്യയിൽ ഇല്ലീഗൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആരും വാങ്ങി വളർത്തരുത്. അപ്പൊ ഇതൊക്കെയാണ് നിക്കോബാർ പിജിയൻസിന്റെ വിശേഷങ്ങൾ. അപ്പൊ അടുത്തൊരു കിടിലൻ സ്പീഷീസിന്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ദിസ് ഇസ് നിജിൻ സൈനിങ് ഓഫ്. ടക്ക് എന്ന് പോയിട്ട് ഫുമിട് വരാം. ബൈ ഗൈസ്.